സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാംഗതി സമവാക്യങ്ങൾ പരിഹാരം കാണാൻ നിങ്ങൾ പഠിച്ചല്ലേ. സൊല്യൂഷൻസ് എങ്ങനെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ. ഈ സമവാക്യം അല്ലെ, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഇതിന് പരിഹാരം കാണാൻ പഠിച്ചു. പക്ഷേ എല്ലാവരും കുഴപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഇക്വേഷൻ ഡയറക്റ്റായിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കും, പരിഹാരം കാണും അല്ലേ. പക്ഷേ ഡയറക്റ്റായിട്ട് ഇക്വേഷൻ തന്നില്ലെങ്കിലോ, വഴിക്കണക്കാണ്, വേർഡ് പ്രോബ്ലമാണ് തന്നിട്ടുള്ളെങ്കിലോ എങ്ങനെ കാണും? നമുക്ക് നോക്കാം. നമ്മൾ കുട്ടിക്കാലത്ത് തൊട്ട് പരിശീലിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു വേർഡ് പ്രോബ്ലത്തിനെ എങ്ങനെ മാത്തമാറ്റിക്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു ഉദാഹരണം പറയാം. ഞാൻ ബസ്സിൽ കയറി, 100 രൂപ കണ്ടക്ടർ കൊടുത്തു, 30 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തു. കണ്ടക്ടർ എനിക്ക് ബാക്കി എത്ര തന്നു? 70 രൂപ. ഇതൊരു കഥയാണല്ലേ. ഇതുപോലുള്ള കഥകളെ നമ്മൾ മാത്തമാറ്റിക്കലി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? സിമ്പിൾ, 100 - 30 = 70. ഇതിനെ മാത്തമാറ്റിക്കലി ഇങ്ങനെ എഴുതാം. ഇതുപോലെ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശീലിച്ചു പോയാൽ വലിയ ക്ലാസ്സുകളിൽ നമുക്ക് വേർഡ് പ്രോബ്ലത്തെ മാത്തമാറ്റിക്സിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമായ കാര്യമാണ്. നമുക്കൊരു ചോദ്യം നോക്കാം. വേർഡ് പ്രോബ്ലം: ഒരു സംഖ്യയെ അതിൻ്റെ വ്യുൽക്രമത്തോട് കൂട്ടിയപ്പോൾ ഉത്തരം 25/12. അങ്ങനെയെങ്കിൽ സംഖ്യ ഏത്? ഏതോ ഒരു സംഖ്യ അല്ലേ. അത് നമുക്കിങ്ങനെ എഴുതാം, ഏതോ ഒരു സംഖ്യ പ്ലസ് അതിൻ്റെ വ്യുൽക്രമം സമം 25/12. ഡൗട്ടില്ലല്ലോ അല്ലേ. ഏതോ ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യ നമ്മൾ മാത്തമാറ്റിക്സിൽ എങ്ങനെ എടുക്കാറ്? എക്സ് എന്ന് എടുക്കും അല്ലേ. എക്സ് പ്ലസ് അതിൻ്റെ വ്യുൽക്രമം, വ്യുൽക്രമം ഓർക്കുക, റെസിപ്രോക്കൽ 1/2. 1/2 റെസിപ്രോക്കൽ എത്രയാണ്? 2/1 അഥവാ 2 തന്നെ. 3 റെസിപ്രോക്കൽ എത്രയാണ്? 1/3 അല്ലേ. 2/5 വിൽക്രമം എത്രയാണ്? 5/2. കറക്റ്റല്ലേ. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വിൽക്രമം എത്രയായിരിക്കും? 1/x. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെയായി മാറി, എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു 25/12. ഇപ്പോൾ നമുക്ക് രണ്ടാംകൃതി സമവാക്യം കിട്ടിയോ? ഇല്ല അല്ലേ. ഇവിടെ വരുമ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ ഒരുപാട് മെത്തഡ് ഉപയോഗിച്ച് നമുക്കിതിനെ സമവാക്യമാക്കി മാറ്റാം. പക്ഷേ ഞാനൊരു സിമ്പിളായിട്ടുള്ള രീതി പറയുകയാണ്, സിമ്പിളായിട്ടുള്ള രീതി. ഓക്കെ, ഇവിടെ താഴെ എക്സ് കിടപ്പുണ്ടല്ലേ, ഡിനോമിനേറ്ററിൽ എക്സ് കിടപ്പുണ്ട് ഛേദത്തിൽ. ഈ എക്സ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം ആദ്യം. അപ്പോൾ ഒരു മാജിക് കാണാം. ഈ രണ്ടാമത്തെ ടേമിൽ എക്സും എക്സും ക്യാൻസലായിപ്പോയി അല്ലേ, ബാക്കി ഇങ്ങനെ വരും. ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ആര് മാത്രമേ ബാക്കിയുള്ളൂ? 12 അല്ലേ. അങ്ങനെയെങ്കിൽ 12 കൊണ്ട് ഞാൻ കംപ്ലീറ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ കണ്ടോ, 12 - 12 ക്യാൻസലായിപ്പോയി, ബാക്കി നമുക്ക് നല്ലൊരു ഇക്വേഷൻ കിട്ടി. ഇതിനെ സിമ്പിളായിട്ട് എഴുതിയാൽ ആ ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ ഒരു നല്ലൊരു രണ്ടാംകൃതി സമവാക്യം കിട്ടിയില്ലേ. ഇതുപോലെ ഏതൊരു വേർഡ് പ്രോബ്ലം ആണെങ്കിലും നമ്മൾ അതിനെ മാത്തമാറ്റിക്കലായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക.